ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇൻഡസ്ട്രിയൽ ഫാർമസി 7th സെമസ്റ്ററിൽ യൂണിറ്റ് 3-ലുള്ള ഒരു സിലബസിൽ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ദി സെഷൻ. ആഫ്റ്റർ ദി സെഷൻ ലേണർ വിൽ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഡിസ്ക്രൈബ് ആൻഡ് റൈറ്റ് അബൌട്ട് ദ ക്ലിനിക്കൽ ട്രയൽ, ഇറ്റ്സ് ഡെഫിനിഷൻ, ടൈപ്സ്, റിക്വയർമെന്റ്സ് ആൻഡ് വാട്ട് ഈസ് ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ, വാട്ട് ഈസ് ICH ഗൈഡ് ലൈൻസ് എക്സെട്ര. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഇൻഡസ്ട്രിയൽ ഫാർമസി എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും റെഗുലേറ്ററി എഫയർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റേജസുകൾ നിർബന്ധമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൽ ഡ്രഗ് ഡിസ്കവറി ആൻഡ് ടാർജറ്റ് വാലിഡേഷൻ, ദാറ്റ് ഈസ് എ ബേസിക് റിസർച്ച്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീ ക്ലിനിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ ആനുവൽ സ്റ്റഡി നടത്തും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ IND അപ്ലിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റിക്ക് ഫിൽ ചെയ്യും. അതാണ് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ. ഹ്യൂമൻ സബ്ജക്ട്സിൽ ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട അപ്രൂവലാണ് IND അപ്ലിക്കേഷൻ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ക്ലിനിക്കൽ ട്രയൽ എന്നുള്ളതാണ്. IND അപ്ലിക്കേഷൻ നമുക്ക് അപ്രൂവ് ആയി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ സ്റ്റേജിൽ വരുന്നതാണ് ഹ്യൂമൻ സബ്ജക്റ്റിൽ ഈ ക്ലിനിക്കൽ ട്രയൽ നടത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡുകളൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും അതിലോട്ട് പോകുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ക്ലിനിക്കൽ ട്രയൽ 3 to 7 years വരെയൊക്കെ എടുത്ത് നടക്കുന്ന 4 ഫേസുകളിലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഏതാണ് പ്രോസസ്സ്, ഫേസുകൾ ഏതാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഡിസ്കവറിയിലോട്ട് വരുന്ന സമയത്ത് പ്രീ ക്ലിനിക്കൽ സ്റ്റഡിയിൽ നമുക്കൊരു 250 compounds സ്ക്രീൻ ചെയ്ത് എടുക്കാൻ പറ്റിയാലും ക്ലിനിക്കൽ റിസർച്ച് കഴിഞ്ഞു വരുന്ന സമയത്ത് നമുക്കൊരു അതിന്റെ എഫിഷ്യൻസി ഒക്കെ നോക്കുന്ന സമയത്ത് 250 ഒരു 5 compounds വരെ മാത്രമേ ഫൈനലി അപ്രൂവ് ആയിട്ട് അല്ലെങ്കിൽ അത് സ്ക്രീൻ ചെയ്ത് അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് ഈ ഒരു സ്ലൈഡിന്റെ ഇമ്പോർട്ടൻസ്. ഇനി ക്ലിനിക്കൽ ട്രയലിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഓവറാൾ ആയിട്ട് ഉള്ള പ്രോസസ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്ലൈഡ് വെച്ചിരിക്കുന്നത്. ഫോർമുലേഷനിൽ എന്തെങ്കിലും രീതിയിലുള്ള മോഡിഫിക്കേഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ ട്രയലിന്റെ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റും. ഫൈനൽ ഫോർമുലേഷൻ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെത്തേഡ് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി പൈലറ്റ് പ്ലാന്റിലോട്ട് പോകുന്നതിന് മുന്നേ, മാനുഫാക്ചറിംഗിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ഒരു ഫോർമുലേഷൻ ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യണം, അതിനെ എങ്ങനെ വാലിഡേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ഫോർമുലേഷന്റെ സ്റ്റെബിലിറ്റി ആൻഡ് ഡീഗ്രഡേഷൻ സ്റ്റഡി നടത്തുക എന്നുള്ളത്, ഫോർമുലേഷൻ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഉണ്ടാവാനുള്ള എക്സ്ട്രാക്റ്റബിൾ ആയിട്ടുള്ള ലീച്ചബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കോമ്പൗണ്ടുകൾ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന സമയത്ത് ആ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ വാലിഡേറ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്ന സ്റ്റേജിൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. ഫോർമുലേഷന്റെ കുറെ കാര്യങ്ങളും ക്ലിനിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് ക്ലിനിക്കൽ ട്രയൽ. അപ്പൊ എന്താണ് ക്ലിനിക്കൽ ട്രയൽ? നമ്മൾ മലയാളത്തിൽ പറഞ്ഞു തരുന്ന സമയത്ത് ഹ്യൂമൻ സബ്ജക്റ്റിൽ സ്റ്റഡി നടത്തുക എന്നുള്ളതാണ്. സയന്റിഫിക് ആയിട്ട് വി ക്യാൻ ഡിഫൈൻ ക്ലിനിക്കൽ ട്രയൽ ആസ് മെഡിക്കൽ റിസർച്ച് സ്റ്റഡി കണ്ടക്റ്റഡ് ഇൻ ഹ്യൂമൻ സബ്ജക്ട്. സോ വൈൽ ടേക്കിംഗ് ദ ഹ്യൂമൻ സബ്ജക്ട്സ് വി ഹാവ് ടു നോട്ട് ദാറ്റ് വി ഹാവ് ടു യൂസ് ബോത്ത് ഹെൽത്തി ആസ് വെൽ ആസ് പേഷ്യൻസ്. ഹ്യൂമൻ സബ്ജക്റ്റിൽ സ്റ്റഡി നടത്തുന്ന സമയത്ത് ക്ലിനിക്കൽ ട്രയലിന്റെ ഒരു ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള വളണ്ടിയേഴ്സിനെയാണ്, ഡിസീസ്ഡ് ആയിട്ടുള്ള വളണ്ടിയേഴ്സിനെ അല്ല, ഹെൽത്തി ആയിട്ടുള്ള വളണ്ടിയേഴ്സിനാണ്. So this is the research study conducted in human subject. Why this study? To find answer to the effect of drug product in the human, including the pharmacokinetic, pharmacodynamic and market experience of the investigational drug or investigational product. So pharmacokinetic parameters like absorption, distribution, metabolism and excretion will be evaluated. Pharmacodynamic parameters like dose response, safety, efficacy, mechanism of action, adverse drug reaction, etc. will be evaluated. And after the
phase 4 or after the NDA approval, new drug application, the product will be launched into the market and then we'll evaluate for market experience. So these are the different parameter which we are going to evaluate during clinical trial. Now, what is the ultimate thing which we require for a clinical trial? So every clinical trial has to, or which required to follow the same ethical and legal guidelines as a standard medical practice to protect the safety of the participant. And manufacturer or researcher may be doing this kind of clinical trial for their marketing or their manufacturing purposes. But the clinical trial should be done in such a way that it should follow some legal guidelines and standard medical practice, and ultimate preference should be given to the safety of the participant. ക്ലിനിക്കൽ ട്രയലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുടെ സേഫ്റ്റിയാണ് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഈവൻ ദോ ദീസ് പ്രോസസ് ആർ പാർട്ട് ഓഫ് ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്, ദ അൾട്ടിമേറ്റ് ഓഫ് ദ പ്രിഫറൻസ് ഈസ് ഫോർ ദ ലീഗൽ ആൻഡ് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ആസ് എ പാർട്ട് ഓഫ് മെഡിക്കൽ പ്രാക്ടീസ്. വൈ ഡു വി ഹാവ് ടു, ഓർ അല്ലെങ്കിൽ ആർക്കാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് പ്രൊഡക്റ്റിനാണ് ക്ലിനിക്കൽ ട്രയല് നടത്താം, വിച്ച് കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ഓർ ക്ലിനിക്കൽ ട്രയൽ മസ്റ്റ് ബി ഡൺ ഫോർ വിച്ച് കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ്. സോ യൂഷ്വലി ദിസ് ക്ലിനിക്കൽ ട്രയൽ ഈസ് പെർഫോം ടു കണ്ടക്ട് ഓർ ദിസ് ക്ലിനിക്കൽ ട്രയൽ ഈസ് കണ്ടക്ടഡ് ടു ഇവാലുവേറ്റ് ഓഫ് കോഴ്സ് ആസ് എ പാർട്ട് ഓഫ് ദെയർ റെഗുലേറ്ററി റിക്വയർമെന്റ് ഇറ്റ് ഹാസ് ടു ബി കംപ്ലീറ്റഡ് ഫോർ എ ന്യൂ മെഡിക്കേഷൻ വിച്ച് ഈസ് നോട്ട് ദെയർ ഇൻ മാർക്കറ്റ്. മാർക്കറ്റിൽ ഇന്നേ വരെ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്തിക്കുന്നതിൻ്റെ റെഗുലേറ്ററി റിക്വയർമെന്റിന്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള പ്രൊഡക്റ്റിന് ക്ലിനിക്കൽ ട്രയൽ നടത്തണം, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, ബട്ട് വി ആർ യൂസിംഗ് ദാറ്റ് പ്രൊഡക്റ്റ് ഇൻ കോമ്പിനേഷൻ വിത്ത് സം അതർ ഇൻഡിവിജ്വൽ ഡ്രഗ്. ഓൾറെഡി മാർക്കറ്റിൽ ഇല്ലാത്തൊരു കോമ്പിനേഷൻ ഡ്രഗ് നമ്മൾ പുതുതായിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഒരു ഡ്രഗ്, ആ ഡ്രഗ് ഇൻഡിവിജ്വലി ആയിട്ടാണ് മാർക്കറ്റിലുള്ളത്, അതിൻ്റെ ടാബ്ലറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലുള്ള വേറൊരു പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻ്റ്, അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റും കൂടി കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് റെഗുലേറ്ററി റിക്വയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ക്ലിനിക്കൽ ട്രയൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. നൗ അനദർ അനദർ പോയിന്റ്, അല്ലെങ്കിൽ വേറെ ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ക്ലിനിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അനിമൽ സ്റ്റഡി നടത്തിയ സമയത്ത് നമുക്ക് പുതിയ ഒരു ഇൻഡിക്കേഷൻ, ഈ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു യൂസ് അല്ലാതെ വേറൊരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിനിക്കൽ ട്രയൽ നടത്തേണ്ടതുണ്ട്. നൗ ദിസ് ക്ലിനിക്കൽ ട്രയൽ ഈസ് നോട്ട് മാൻഡേറ്ററി നോട്ട് ഓൺലി ഫോർ ദ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട് ബട്ട് ആൾസോ ഫോർ ദ ലബോറട്ടറി ടെസ്റ്റ്. ഇറ്റ് ഈസ് ആൾസോ കണ്ടക്ടഡ് ടു ഇവാലുവേറ്റ് ന്യൂ ടെസ്റ്റ്, ആൾസോ കണ്ടക്ടഡ് ടു ഇവാലുവേറ്റ് ദ എക്യുപ്മെന്റ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഡയഗ്നോസിസ് ഡയഗ്നോസിങ് ആൻഡ് ഡിറ്റക്ടിംഗ് ദ ഹെൽത്ത് കണ്ടീഷൻ ആൻഡ് ആൾസോ ടു ഫൈൻഡ് ദ വാക്സിൻസ് ടു ഫൈൻഡ് ഔട്ട് ദ എഫക്ട് ഓഫ് വാക്സിൻ ടു പ്രിവെന്റ് ഇറ്റ്സ് ഇല്ലനസ്. സോ നോട്ട് ഓൺലി ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട് ബട്ട് ആൾസോ ഫോർ ദ ഡയഗ്നോസ്റ്റിക് പ്രിപ്പറേഷൻ ആൻഡ് ആൾസോ ഫോർ ദ ഇമ്മ്യൂണോളജിക്കൽ പ്രിപ്പറേഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് വിച്ച് വി ഹാവ് ടു ഡു ഓൺ വിച്ച് വി ഹാവ് ടു ഡു ദ ക്ലിനിക്കൽ ട്രയൽ. നൗ കമ്മിങ് ടു പാർട്ടിസിപ്പൻ്റ് എലിജിബിലിറ്റി ഫോർ ക്ലിനിക്കൽ ട്രയൽ. സോ വൈൽ സെലക്ടിംഗ് എ പാർട്ടിസിപ്പൻറ്റ് ഫോർ ക്ലിനിക്കൽ ട്രയൽ ദർ ആർ സം ഗൈഡ് ലൈൻസ് ആൻഡ് റിക്വയർമെന്റ്സ് ആൻഡ് ദർ ആർ സം ക്രൈറ്റീരിയ ലൈക്ക് സെർട്ടൻ ഏജ്ഡ് പീപ്പിൾ ഓർ സെർട്ടൻ ജെൻഡർ ഓഫ് പീപ്പിൾ ഫോർ സെർട്ടൻ പീപ്പിൾ ഫ്രം സം റേസസ് സം പീപ്പിൾ ഫ്രം എത്തിനിസിറ്റി സം പീപ്പിൾ ഫ്രം വിത്ത് സം സ്പെസിഫിക് ഡിസീസസ് ഓർ ഓർ സം ടു സ്റ്റഡി സം സ്റ്റേജസ് ഓഫ് ഡിസീസസ് ഓൺ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹിസ്റ്ററി. സോ ദീസ് ആർ ദ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ക്രൈറ്റീരിയ ഫോർ സെലക്ടിംഗ് പാർട്ടിസിപ്പൻ ഫോർ ആൻ ക്ലിനിക്കൽ ട്രയൽ. നൗ
one of the important exclusion criteria or one of the group of people we must avoid this kind of participants. This kind of participants are seriously ill patients. Already ഒരു പാർട്ടിസിപ്പൻ്റ് ആണ് അവർക്ക് സീരിയസ് ആയിട്ട് ഇല്ലുണ്ട്, ലിവർ ഡാമേജ് അല്ലെങ്കിൽ കിഡ്നി ഡാമേജ്, ഇതുപോലെ സീരിയസ് ആയിട്ട് ഇൽഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മളൊരു കാരണവശാലും ഈ പറയുന്ന പാർട്ടിസിപ്പൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് വൈൽ സെലക്ടിങ് ആൻഡ് പാർട്ടിസിപ്പൻറ്റ് ഫോർ ക്ലിനിക്കൽ ട്രയൽ ദർ ആർ സം ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ആൻഡ് എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റഡി പ്രോട്ടോകോൾ വിൽ സ്പെസിഫൈ സം ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ആൻഡ് എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ. ഇപ്പൊ ഈ ഒരു സ്റ്റഡിക്ക് നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട പേഷ്യൻസ് ആരൊക്കെയാണ്, എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ആൾക്കാരെന്തൊക്കെയാണ്. ഇപ്പൊ സപ്പോസ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റഡി, ഫോർ ഒരു ക്ലിനിക്കൽ ട്രയൽ നടക്കുന്നത് ആന്റി ഡയബറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രഗിന്റെ ക്ലിനിക്കൽ ട്രയൽ ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട പേഷ്യൻസ് എന്ന് പറയുന്നത് ഡയബറ്റിക് ഉള്ള പേഷ്യൻസ് ആയിരിക്കും. അങ്ങനെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഡയബറ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും ഓർഗൻ ഫെയിലിയർ ഉള്ള പേഷ്യൻസിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടി വരും. സോ അതിനനുസരിച്ച് മാത്രമാണ് ആ ക്രൈറ്റീരിയക്ക് അനുസരിച്ച് ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റഡി ഡിസൈൻ യു ഹാവ് ടു ഇൻക്ലൂഡ് ആൻഡ് എക്സ്ക്ലൂഡ് ഡിഫറെന്റ് പാർട്ടിസിപ്പൻസ്. നൗ കമ്മിങ് ടു ദ ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ, സോ ദീസ് ഹാസ് ടു ബി സബ്മിറ്റഡ് ഫോർ എലോങ് വിത്ത് ദ INDA അപ്ലിക്കേഷൻ. ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ ആസ് എ ക്രിട്ടിക്കൽ ട്രയൽ പ്ലാൻ ദാറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ ബോത്ത് പർപ്പസ് ആസ് വെൽ ആസ് പ്രോസസ് ഓഫ് ദ ട്രയൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിനിക്കൽ ട്രയൽ, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ ടോപ്പിക് എന്ന് പറയുന്നത് INDA അപ്ലിക്കേഷൻ ആയിരുന്നു, ഇൻവെസ്റ്റിഗേഷണൽ ഡ്രഗ് ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള അപ്രൂവലിന് കൊടുക്കുന്ന അപ്ലിക്കേഷനാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രോട്ടോകോൾ ആണ് ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ ദൈസ് ആർ ദ സം ഓഫ് ദ ഇൻഫർമേഷൻ ദാറ്റ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ. ഹൂ ക്യാൻ പാർട്ടിസിപ്പേറ്റ്, ദാറ്റ് ഈസ് ദാറ്റ് മീൻ വാട്ട് ആർ ദ ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ഓർ വാട്ട് ആർ ദ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ. ഹൗ മെനി പീപ്പിൾ വിൽ ബി ദർ ഫോർ ആൻഡ് ക്ലിനിക്കൽ ട്രയൽ, എത്ര ആൾക്കാർ വെച്ചിട്ടുള്ള സ്റ്റഡിയാണ് നടക്കുന്നത്. വാട്ട് ആർ ദ ട്രീറ്റ്മെന്റ് പ്ലാൻ വിച്ച് വിൽ ബി ഇൻവോൾവ്ഡ് ഇൻ ദ ക്ലിനിക്കൽ ട്രയൽ, ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ്, ഏത് കൈൻഡ് ഓഫ് ഡ്രഗ്സ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദ ടൈപ്പ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ ടെസ്റ്റ്, ഹൗ ദ റിസൾട്ട് ഈസ് മെഷേർഡ് ബൈ ടേക്കിംഗ് ദ ബ്ലഡ് സാമ്പിൾ ഓർ ബൈ ടേക്കിംഗ് ദ യൂറിൻ സാമ്പിൾ ഓർ ബൈ സം അതർ മെത്തേഡ്, ഏത് മെത്തേഡിലാണ് റിസൾട്ട് മെഷർ ചെയ്യാൻ പോകുന്നത്. Reason why the clinical trial may be stopped. So, while performing a clinical trial, depending on the process or progress of the clinical trial, sometime if we are finding there is some serious adverse reaction during the clinical trial, we may have to stop. We have to stop the rest of the proceeding of the clinical trial. So, in that case, what will be the reason? എന്തുമായിരിക്കും അതിനുള്ള റീസൺ, ആൻഡ് റീസൺ വൈ റിസർച്ചർ മേ സ്റ്റോപ്പ് ഗിവിംഗ് എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ് ഓഫ് പാർട്ടിസിപ്പൻ്റ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ രീതിയിലുള്ള എഫക്റ്റ് കിട്ടുമ്പോഴാണ്, നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കറിയാം, കാരണം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നമ്മൾ ഓൾറെഡി നടത്തിയിട്ടുണ്ടാവും. ആൻഡ് വാട്ട് ആർ ദ നോൺ ആൻഡ് ലൈക്ലി സൈഡ് എഫക്ട് ഓഫ് ദ എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ്. വി നോ some of the information from the preclinical study, animal study നടത്തിയ സമയത്ത് തന്നെ നമുക്കറിയാം ഇതിൽ എന്തൊക്കെയായിരിക്കും ADR ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത്. സോ വാട്ട് വിൽ ബി ദ ലൈക്ലി സൈഡ് എഫക്ട് ഓഫ് ദ എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ്, വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഓഫ് ദ എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ് ഇഫ് ഇറ്റ് ഈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റൽ ബെനിഫിറ്റ് എന്തായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. നൗ നെക്സ്റ്റ് വൺ ഇസ് വാട്ട് ഈസ് മീൻ ബൈ ഇൻഫോംഡ് കൺസെന്റ്. നമ്മൾ സാധാരണഗതിയിൽ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഒരു സർജറി ഒക്കെ ചെയ്യുന്ന പ്രൊസീജിയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോമിലൊക്കെ എഴുതി സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ ഒരു പ്രൊസീജർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിന് ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദി, അതിന് ഞാൻ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് നടക്കുന്നത് എന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെയുള്ള ഒരു സംഗതിയാണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്.
ഒരു ക്ലിനിക്കൽ ട്രയലിൽ ഒരാള് ഒരു ക്ലിനിക്കൽ ട്രയലിൽ ഇൻവോൾവ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ക്ലിനിക്കൽ ട്രയലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളോട് എന്തൊക്കെ രീതിയിലുള്ള ക്ലിനിക്കൽ ട്രയൽ പ്രോസസ് ആണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതും ആ സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള അഡ്വേഴ്സ് എഫക്ട്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ആ സമയത്ത് എന്തൊക്കെയായിരിക്കും അതിന്റെ ബെനിഫിറ്റ്സുകൾ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് പാർട്ടിസിപ്പൻസിനെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്ത് ആ അതിനുള്ള പ്രോട്ടോകോളുകളും അതിനുള്ള ഡീറ്റെയിൽസുകളും അവർക്ക് ആവശ്യമെങ്കിൽ അവർക്ക് വായിക്കുന്ന രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് അവരുടെ കംപ്ലീറ്റ് സമ്മതത്തോട് കൂടിയിട്ട് വി ഹാവ് ടു ഗെറ്റ് സൈൻ ഇൻ ദ ഇൻഫോംഡ് സെറ്റ് ഇൻഫോംഡ് കൺസെന്റ് ഫോം ഈ പറയുന്ന ഫോമിൽ നമ്മൾ അവര് സ്വമേധയാ സൈൻ ചെയ്ത് തരണം. നിർബന്ധിച്ച് സൈൻ ചെയ്തിട്ടുള്ള പ്രോട്ടോകോളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ആൻഡ് ആൾസോ വി ഹാവ് ടു പ്രൊവൈഡ് സം ഫെസിലിറ്റി ടു റിവ്യൂ ദ ട്രയൽ പ്രോട്ടോകോൾ വിത്ത് ദ ക്ലിനിക്കൽ ട്രയൽ ടീം. സോ ഇതൊരു ടീമായിട്ടാണ് ക്ലിനിക്കൽ ട്രയൽ നടത്താൻ. ദ ഫിസിഷ്യൻ വിൽ ബി ദ അൾട്ടിമേറ്റ് റെസ്പോൺസിബിൾ പേഴ്സൺ ആൻഡ് ആൾസോ ദർ വിൽ ബി സം നേഴ്സസ് ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് അതർ ഹെൽത്ത് വർക്ക് പ്രൊഫഷണൽ വിൽ ബി ദ ഫോർ ദിസ് ക്ലിനിക്കൽ ട്രയൽ ടീം. So we have to give sufficient availability to provide this information or to clarify the any more doubt with the clinical trial team. So that is the informed consent. The process of learning of participant about the clinical trial process before deciding to the participants. So participant adile participate cheynadhin munne thanne nammal പാർട്ടിസിപ്പന്റിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻഫോംഡ് കൺസെന്റ്. വി ഹാവ് ടു ഗെറ്റ് സൈൻഡ് ഇൻ ദ ഇൻഫോംഡ് കൺസെന്റ് ഫോം. നൗ വാട്ട് ആർ ദ ഇൻഫോർമേഷൻ വിച്ച് മസ്റ്റ് ബി ദേർ ഇൻ ആൻ ഇൻഫോംഡ് കൺസെന്റ് ദ ക്ലിനിക്കൽ ട്രയൽ പ്രോസസ്? വിച്ച് മീൻസ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടെസ്റ്റ് വി ആർ ഗോയിങ് ടു കണ്ടക്ട് ഇൻ ഹ്യൂമൻ സബ്ജക്ട്സ്? വാട്ട് ആർ ദ നോൺ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദ എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ്? നമുക്കറിയാം ക്ലിനിക്കൽ ട്രയൽ എന്ന് നമുക്ക് അറിയുന്ന കുറെ റിസ്കുകളുണ്ട്, ബെനിഫിറ്റ്സുകളുണ്ട്. ആൻഡ് ലെങ്ത് ഓഫ് ക്ലിനിക്കൽ ട്രയൽ, എത്ര സമയം എടുത്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക? അത്രയും സമയം നിങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ കൂടെ സഹകരിക്കാൻ പറ്റുമോ, ഞങ്ങളെ കൂടെ ഈ ഒരു ക്ലിനിക്കൽ ട്രയൽ ലാബിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ. ദെൻ ക്ലിനിക്കൽ ട്രയൽ കോൺട്രാക്ട് ഇൻഫോർമേഷൻ, ഈവൻ ആഫ്റ്റർ സൈനിങ് ദ ഇൻഫോംഡ് കൺസെന്റ് ഫോം, participant have all the right to choose to stop the participating in the clinical trial at any time. This is the important right of an participant in the clinical trial. ee parayna etra avare concern odu koodiittana nammal participant ne include cheynundengil ee clinical trial inde ede stage il vechittum aa oru participant ne thonnuana enikku idile paradalayittu continue cheyan pattilla ennu thonnunnundengil അത് അത് അതിനുള്ള അപ്രൂവലും കൂടി കൊടുത്തിട്ട് മാത്രമേ ഇൻഫോംഡ് കൺസെന്റ് സൈൻ ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള ഡാറ്റയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കണം ഇൻഫോംഡ് കൺസെന്റ് എന്ന്. ഓക്കെ, നൗ വാട്ട് ഈസ് മീൻ ബൈ പ്രോസസ് ഇൻ ക്ലിനിക്കൽ ട്രയൽ പ്രോസസ്? ദ പ്രോസസ് ഓഫ് എൻ ക്ലിനിക്കൽ ട്രയൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ട്രയൽ, ഏത് രീതിയിലാണ് ആ എക്സ്പെരിമെന്റ് നടക്കുന്നത് എന്നുള്ളതിനനുസരിച്ച്. And generally, it will start with the checkup of the participant. ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ പാർട്ടിസിപ്പൻസിന്റെ ഹെൽത്ത്, അയാൾ ഹെൽത്തി ആണോ, അയാൾക്ക് എന്തൊക്കെ രീതിയിലുള്ള കണ്ടീഷൻസുകൾ ഉണ്ട്, ഏതൊക്കെ കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യേണ്ടത്, അത് നമ്മൾ ചെക്ക് ചെയ്യും. There will be some instructions which will be provided by the team to the participants. And team will monitor participant closely during the clinical trial, and they will follow up the participant after the clinical trial is completed. So these are the normal processes. Now coming to the most important portion of the clinical trial, there are the phases of the clinical trial. Okay, so idu sadharana gathil question paper lo choichu kandittulladana phases of clinical trial ennulla reethiyil question choichu kandittulladana. So there is four mandatory phases. നാല് മാൻഡേറ്ററി ഫേസസുകളാണുള്ളത്, ഒന്ന് ഓപ്ഷണൽ ആണ്. ഈവൻ ദോ ദർ ഇസ് ഫൈവ്, നമ്മൾ നാലെന്നേ പറയാറുള്ളൂ, ബിക്കോസ് ഫേസ് സീറോ ഈസ് ഓപ്ഷണൽ, നിർബന്ധമുള്ള കാര്യമല്ല. സോ ഫോർ ഈസ് മാൻഡേറ്ററി, ആൻഡ് ഈച്ച് ഫേസ് ഈസ് പെർഫോമിംഗ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്. ഓക്കെ, സോ ദർ ആർ ഫൈവ് ആക്ച്വലി ദാറ്റ് മാൻഡേറ്ററി ഫോർ.
Phase 0 is optional and which include pharmacokinetic and pharmacodynamic study, and phase 1 study, which is the preliminary option of the phase 1 study, is screening of safety as well as dosing. Then phase 2 is preliminary efficacy against the placebo. Phase 3 is final confirmation of safety and efficacy, and phase 4 post-marketing safety. So these are the different purposes of these four phases of clinical trial. Now let's start with the phase 0. Phase 0 is an optional human trial. അത് നിർബന്ധമുള്ള കാര്യമല്ല, നമ്മൾ ഓപ്ഷണൽ ആയിട്ട് ചെയ്യുന്നതാണ്. ഹിയർ വി വിൽ യൂസ് സിംഗിൾ തെറാപ്യൂട്ടിക് ഡോസ് ഓഫ് ഡ്രഗ് ആൻഡ് ട്രീറ്റ്മെന്റ്. ആൻഡ് ഹിയർ വി ഹൗ ടു ഇൻക്ലൂഡ് 10 to 50 ഹെൽത്തി വോളണ്ടിയേഴ്സ്. അപ്പോൾ ഓരോ ഫേസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്, അതിൽ എത്ര പാർട്ടിസിപ്പൻ്റ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളത്, അത് എന്ത് പർപ്പസിനാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഈ ഒരു പോയിന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫേസ് 0 എന്ന് പറയുന്നത് 10 to 15 ഹെൽത്തി വളണ്ടിയേഴ്സിൽ നടത്തുന്ന ഫേസ് ആണ്. ഓപ്ഷണൽ ആണ്, വീണ്ടും ഞാൻ പറയുകയാണ്, ഓപ്ഷണൽ ആണ്, മാൻഡേറ്ററി അല്ല. പർപ്പസ് എന്ന് പറയുന്നത് ഫാർമക്കോ കൈനറ്റിക് ആൻഡ് ഫാർമക്കോ ഡൈനാമിക് പാരാമീറ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എക്സ്ക്രീഷൻ നടക്കുന്നത്, എന്തൊക്കെയാണ് പ്രിലിമിനറി ആയിട്ടുള്ള അതിന്റെ എഫക്ട് എന്തൊക്കെയാണ്, ആക്ഷൻസ് എന്തൊക്കെയാണ്, ADR എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള സ്റ്റഡി നടക്കുന്നതാണ്. ഇൻ ഹെൽത്തി വളണ്ടിയേഴ്സ് ആണ്, വൺസ് അഗെയിൻ ഹെൽത്തി വളണ്ടിയേഴ്സിലാണ്, ഡിസീസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലല്ല. ആൻഡ് ലെങ്ത് വിൽ ഡിപ്പെൻഡ് ഓൺ, ഡ്യൂറേഷൻ വിൽ ഡിപ്പെൻഡ് ഓൺ ദ സ്റ്റഡി ഡ്രഗ്, ഏത് രീതിയിലാണ് സ്റ്റഡി നടക്കുന്നത് എന്നതിനനുസരിച്ച് മാറും. നൗ കമ്മിങ് ടു ദ ഫേസ് 1, ഹിയർ വി ഹാവ് ടു യൂസ് 20 to 80 ഹെൽത്തി വളണ്ടിയേഴ്സ്. അഗെയിൻ ദിസ് ഈസ് ദ മാൻഡേറ്ററി ഫേസ് 1. ഫേസ് 1 നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. യൂഷ്വലി സ്മോൾ പോപ്പുലേഷനിലാണ് ചെയ്യുക, 20 to 80 ഹെൽത്തി വളണ്ടിയേഴ്സിലാണ്. ഒരു സിംഗിൾ സെന്ററിലായിരിക്കും ഫേസ് 1 ക്ലിനിക്കൽ ട്രയൽസുകൾ നടക്കുന്നുണ്ടാവുക. ആൻഡ് ദ പർപ്പസ് ഓഫ് ഫേസ് 1 സ്റ്റഡി ഈസ് സേഫ്റ്റി ആസ് വെൽ ആസ് ഡോസ് റേഞ്ച്. വി ആർ നോട്ട് ഗോയിങ് ടു മെഷർ ദ എഫിക്കസി ഇൻ ഫേസ് 1 സ്റ്റഡി. ഫേസ് 1 നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രഗ് എത്രത്തോളം സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് അതിൻ്റെ ടോക്സിക് ആയിട്ടുള്ള എഫക്ട്, ഏത് ഡോസ് വരെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡോസ്, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേസ് ആണ് ഫേസ് 1 എന്ന് പറയുന്നത്. ആൻഡ് ലെങ്ത് യൂഷ്വലി ഡിപ്പെൻഡ് യൂഷ്വലി വേരി ഫ്രം സെവറൽ മന്ത് ടു വൺ ഇയർ. സെവറൽ മന്ത് ടു വൺ ഇയർ ആൾസോ ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ പർപ്പസ് ഓഫ് ഫേസ് 1 സ്റ്റഡി. നൗ കമ്മിങ് ടു ദ ഫേസ് 2, വി ഹൗ ടു പെർഫോം ഫേസ് 2 ഇൻ 100 to 300 volunteers with the disease. 100 to 300 volunteers with the disease. Again, we have to choose volunteers. They should give their consent, informed consent, but they should have some kind of disease in for which our drug is going to target. Okay. ഏത് ഡിസീസിനാണോ നമ്മൾ ഡ്രഗ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു ഡിസീസിന് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ആ ഡിസീസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ ഡ്രഗ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസീസുള്ള ഒരു വളണ്ടിയറിനെയാണ് നമുക്ക് ഈ ഒരു ഫേസ് 2 നമ്മൾ യൂസ് ചെയ്യേണ്ടത്. 10 to 300 വളണ്ടിയേഴ്സ്. ആൻഡ് പർപ്പസ് ഈസ് എസ്റ്റാബ്ലിഷിംഗ് പ്രൈമറി എഫിക്കസി ഓഫ് എ ഡ്രഗ് എഗനിസ്റ്റ് ദ പ്ലാസിബോ. പ്ലാസിബോ എന്നുള്ള ടൈം ഞാൻ മുന്നേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പ്ലാസിബോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷന്റെ സിമിലർ ലുക്കുള്ള ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ഇല്ലാത്ത സാധനത്തിനെയാണ് പ്ലാസിബോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാസിബോ നമ്മൾ ടോട്ടൽ നമ്പറിനെ സാധാരണഗതിയിൽ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ 100 എന്ന് പറയും, 300 എന്ന് പറഞ്ഞ നമ്പറിനെ കൺട്രോൾ ഗ്രൂപ്പായിട്ടും അതുപോലെ സ്റ്റാൻഡേർഡ് ഗ്രൂപ്പായിട്ടും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പായിട്ടും നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യും. ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ പ്ലാസിബോ കൊടുക്കുന്ന സമയത്ത് മറ്റേ ഗ്രൂപ്പിൽ നമ്മൾ എക്സ്പെരിമെന്റൽ ഡ്രഗ് ആയിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. സോ ഈ പ്ലാസിബോ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എഫക്റ്റിനെയാണ് എഫക്റ്റ് ഉള്ള ഡ്രഗ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റൽ ഡ്രഗ് കൊടുക്കുന്ന സമയത്തുള്ള ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, നൗ ഇവിടെ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് we will evaluate the safety in the patient having disease
disease targeted by new chemical entity. And we will confirm the safe dose and method of administration in phase 2 studies. And also, we will study for the short-term adverse effects. The preliminary purpose of the phase 2 is to establish the preliminary efficacy of the drug against the placebo. Okay. Now, length will usually vary from 0 to 2 years. Drug in the study can say. Now, coming to the phase 3, last allengil NDA approval nu munne ulla phase ennu parayunnathu we have to perform this in 300 to 3000 volunteers oru large populations ilana nammal use cheynathu with target disease disease ulla aalkaridilana nammal ee study nammal cheyan povunnathu in multiple centers oru center la irikkula study nadakkunnundava multiple center la irikkum ee clinical trial nadakkunnundava. And the ultimate purpose of phase 3 is final confirmation of efficacy and long-term safety by monitoring the adverse drug reaction. Okay. Study length will be 1 to 4 years. So, this is our ultimate item. First phase, phase 1 is our safety, second phase is efficacy. We establish it. I establish it that data confirms it in phase 3. Okay. Usually, it will take 1 to 4 years. And ഈ ഒരു സ്റ്റേജിൽ ക്ലിനിക്കൽ ട്രയലിൻ്റെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കാം. അതായത് സേഫ്റ്റിയും എഫിക്കസിയും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സ്റ്റോപ്പ് ദ ക്ലിനിക്കൽ ഓർ ഡ്രഗ് ഡെവലപ്മെൻറ്റ് പ്രോസസ് ഇൻ ദിസ് സ്റ്റേജ്. വി കനോട്ട് അഡ്വാൻസ്. അതർവൈസ് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി, അഡിക്വേറ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പ്രൊസീഡ് ചെയ്യാം. വി ക്യാൻ അഡ്വാൻസ് ഇൻ ടു ദ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ സ്റ്റേജ്. ഓക്കെ, നൗ ഫേസ് 4. ഇപ്പോൾ ഫേസ് 3 കഴിയുന്ന സമയത്ത് നമുക്ക് NDA അപ്രൂവലിന് അപ്ലൈ ചെയ്യാം. NDA അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പൈലറ്റ് പ്ലാൻ സ്കെയിലപ്പ് ഒക്കെ നടത്തി മാനുഫാക്ചർ ചെയ്തു മാർക്കറ്റ് ചെയ്തു മാർക്കറ്റിലോട്ട് എത്തി. മാർക്കറ്റിലോട്ട് എത്തിയതിന് ശേഷം നടക്കുന്ന ക്ലിനിക്കൽ ട്രയലാണ് ക്ലിനിക്കൽ ട്രയൽ ഫേസ് 4 എന്ന് പറയുന്നത്. പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് എന്ന് പറയും. അപ്പോൾ മെനി പോപ്പുലേഷൻസിലാണ്, മാർക്കറ്റ് പോപ്പുലേഷൻസിലാണ് നമ്മൾ നടത്തുക. യൂഷ്വലി വി വിൽ കളക്ട് ദ ഡാറ്റ ഓൺലി ഫ്രം ദ ഫിസിഷ്യൻ. മാർക്കറ്റിൽ ആരാണോ ആ ഒരു ഡ്രഗ് മാർക്കറ്റിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ ഫിസിഷ്യൻ ത്രൂ മാത്രമേ നമുക്ക് ഇതിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വി ഡോണ്ട് ഹാവ് മച്ച് ഇൻഫർമേഷൻ അബൌട്ട് ദ പാർട്ടിസിപ്പൻറ്റ്, ആരൊക്കെയാണ് ഈ ഡ്രഗ് കഴിക്കുന്നത് എന്നുള്ളത് ഫിസിഷ്യൻ ത്രൂ മാത്രമേ നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. And purpose is long-term safety check and effectiveness direction effectiveness of directions of use and other brand. Then long-term safety and effectiveness, adverse effects and accessibility of drug. These are the different purposes of phase 4 study. And length will vary up to years. And if there is any kind of safety problem, even after the NDA approval, even after marketing the drug, if we found any kind of clinical trial problem in phase 4 study, product has to recall from the market and further sale will be prohibited. Okay, so this is very very important. For phase 4 study ilana endengilum deedilulla adverse effect o allengil edengilum deedilulla safety problem glo ka identify edunnengil ee samayathana usually endu problem unda allengil endu namukku market nu recall cheyandi varum allengil ഫർദർ സെയിൽ ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഫേസ് ഫോർ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു സം ടെർമിനോളജി വിച്ച് ഈസ് യൂഷ്വലി യൂസ്ഡ് ഇൻ ദ ക്ലിനിക്കൽ ട്രയൽ. ഫസ്റ്റ് വൺ ഈസ് പ്ലാസിബോ. പ്ലാസിബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഇനാക്റ്റീവ് ആയിട്ടുള്ള പിൽ ഓർ ലിക്വിഡ് പൗഡർ വിച്ച് വിൽ ലുക്ക് ലൈക്ക് ദ എക്സ്പെരിമെന്റൽ ട്രീറ്റ്മെന്റ്. എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ട്രയലിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടാബ്ലറ്റ് ആണോ ക്യാപ്സ്യൂൾ ആണോ അതിനോട് സിമിലർ ആയിട്ടുള്ള ലുക്ക് ലൈക്ക് ആയിട്ടുള്ള ഒരു എഫക്റ്റും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാതെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്ലാസിബോ എന്ന് പറയുന്നത്. ദെൻ കൺട്രോൾ ഗ്രൂപ്പ്. കൺട്രോൾ ഗ്രൂപ്പിലോട്ട് വരുന്ന സമയത്ത് വി വിൽ ഡിവൈഡ് ദ പാർട്ടിസിപ്പൻ്റ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. അതിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പാണ്. ദ ഗ്രൂപ്പ് വിച്ച് കൺസിസ്റ്റ് ഓഫ് പാർട്ടിസിപ്പൻറ്റ് ഹു വിൽ റിസീവ് ഐദർ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഓർ പ്ലാസിബോ ആൻഡ് വിച്ച് വിൽ സെർവ് ആസ് എ കമ്പാരിസൺ ഗ്രൂപ്പ് ടു ദ മെഷർ ദ എഫക്റ്റീവ്നെസ്. ഇപ്പോൾ കുറച്ച് ഗ്രൂപ്പിനെ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പായിട്ടാണ് വെക്കുക. ഇത് എന്തിനാ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഏജ് ഉള്ള ഒരേ ബോഡി വെയിറ്റ് ഉള്ള ഒരേ ജെൻഡറിലുള്ള ഒരു ഗ്രൂപ്പ്,
ആ ഗ്രൂപ്പിലോട്ട് നമ്മൾ ഒരു ഡ്രഗും കൊടുക്കാതിരിക്കുന്നു. കൊടുക്കാതിരിക്കുന്ന സമയത്ത് അയാൾക്ക് പ്ലാസിബോ കൊടുക്കുന്നു. അപ്പോൾ സൈക്കോളജിക്കൽ ആയിട്ട് അയാൾക്ക് ഒരു ഫീലിംഗ് വരികയാണ്, ഞാൻ എന്തോ മരുന്ന് കഴിച്ചു. ആ മരുന്ന് കഴിച്ചതിന്റെ പേരിൽ ആ ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ഒരു എഫക്റ്റും ഇല്ലാത്തൊരു സാധനം കൊടുത്തപ്പോൾ അയാൾക്ക് എന്ത് എഫക്റ്റ് കിട്ടി, ആ ഒരു എഫക്റ്റുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു എക്സ്പെരിമെന്റൽ ഡ്രഗ് കൊടുത്ത ഒരു ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. കമ്പയർ ചെയ്യുന്ന സമയത്ത് കൺട്രോൾ ഗ്രൂപ്പിനെക്കാളും എന്തെങ്കിലും രീതിയിലുള്ള എഫിക്കസി കിട്ടുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എക്സ്പെരിമെന്റൽ ഡ്രഗിന് എന്തോ ഒരു എഫിക്കസി ഉണ്ട്. അത് പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ ഗ്രൂപ്പിനെ സെറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് ആ ആൾക്കാർക്ക് നമ്മൾ എക്സ്പെരിമെന്റൽ ഡ്രഗ് കൊടുക്കുന്ന ഗ്രൂപ്പാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ടേമാണ് ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോ എക്സ്പെരിമെന്റൽ നടക്കുന്ന സ്ഥലത്ത് രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, ഒന്ന് പാർട്ടിസിപ്പൻസ്, രണ്ടാമത്തത് സ്റ്റഡി നടത്തുന്ന ആൾക്കാർ, ക്ലിനിക്കൽ ട്രയൽ ടീം. ഇവിടെ ഒരു ബയാസിനുള്ള ചാൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ പാർട്ടിസിപ്പന്റ് അറിയാണ് ഞാൻ കൺട്രോൾഡ് ഡ്രഗാണ് അല്ലെങ്കിൽ പ്ലാസിബോ ആണ് കഴിക്കുന്നത്, അതല്ല എക്സ്പെരിമെന്റൽ ഡ്രഗാണ് കഴിക്കുന്നത് എന്ന് അറിയുന്ന സമയത്ത് അയാൾക്ക് ചില ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സുകൊണ്ട് തോന്നിയിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല, ചെയ്യുന്ന ആൾക്കാർക്ക് ഇതറിയാം. അപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഡ്രഗ് കൊടുക്കാം, ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഡ്രഗ് കൊടുക്കാം. ഇങ്ങനെയുള്ള പോസിബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടാവും, അയാൾക്ക് മാത്രം അറിയാം ഓരോരുത്തർക്കും ഏത് ഡ്രഗാണ് കൊടുക്കുന്നത്. ഈ ഗ്രൂപ്പിന് പ്ലാസിബോ ആണ് കൊടുക്കുന്നത്, ഈ ഗ്രൂപ്പിന് കൺട്രോൾ ആണ് എക്സ്പെരിമെന്റൽ ഡ്രഗാണ് കൊടുക്കുന്നത് എന്നുള്ളത് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. ഈ രണ്ട് കൂട്ടർക്കും അറിയില്ല, ആർക്ക്, പാർട്ടിസിപ്പന്റിനും അറിയില്ല, ക്ലിനിക്കൽ ട്രയലിനും അറിയില്ല. ആ രീതിയിൽ നമ്മളൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡബിൾ ബ്ലൈൻ സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി സിംഗിൾ ബ്ലൈൻ സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് അറിയാം, ഒന്നില്ലെങ്കിൽ പാർട്ടിസിപ്പന്റിന് അറിയാം ഞാൻ ഏതാണ് മരുന്ന് കഴിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രയൽ ടീമിന് അറിയാം ഞാൻ ഏത് മരുന്നാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, ഏതെങ്കിലും ഒരു ടീമിന് മാത്രം അറിയുന്ന രീതിയിലുള്ള സ്റ്റഡിയാണ് സിംഗിൾ ബ്ലൈൻഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുക, കാരണം ഈ ബയാസസുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത ഇവിടെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് അല്ലെങ്കിൽ IRB എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ കമ്മിറ്റി ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പർ ഹു വിൽ റിവ്യൂ, അപ്രൂവ് ആൻഡ് മോണിറ്റർ ദ ക്ലിനിക്കൽ ട്രയൽ ടു മേക്ക് ഷുവർ ദ പൊട്ടൻഷ്യൽ റിസ്ക് ആസ് ലോ ആസ് പോസിബിൾ ആൻഡ് ദാറ്റ് ദ ക്ലിനിക്കൽ ട്രയൽ വിൽ ഫോളോ ദ എത്തിക്കൽ ആൻഡ് ലീഗൽ കോഡ് ഓഫ് മെഡിക്കൽ പ്രാക്ടീസ്. അപ്പോൾ ഈ ഒരു ആൾക്കാരാണ് ക്ലിനിക്കൽ ടെർമിനോളജി സോറി കംപ്ലീറ്റ് ഇതിന് അപ്രൂവൽ കൊടുക്കുന്നതും റിവ്യൂ ചെയ്യുന്നതും. ഈ ഒരു ബോർഡിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ ക്ലിനിക്കൽ ട്രയൽ പോസിബിൾ ആവുക. ഓക്കെ, ഇനി റാൻഡമൈസേഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഗ്രൂപ്പിനെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പായിട്ടും ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പായിട്ടും കൊടുക്കുന്നു. ഈ ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് റാൻഡമൈസേഷൻ മെത്തേഡിലാണ്. ആരാണ് കൺട്രോൾ ആവേണ്ടത്, ആരാണ് ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ് ആവേണ്ടത് എന്നൊക്കെ പല ടെക്നിക്കുകൾ ഉണ്ട് റാൻഡമൈസേഷൻ എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്യാൻ. അപ്പൊ ആ ഒരു മെത്തേഡിലാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഇനി ദിസ് ഈസ് ദ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻസ് ഫോർ ക്ലിനിക്കൽ ട്രയൽ. ഓക്കെ, ഗുഡ് ക്ലിനിക്കൽ ട്രയൽ പ്രാക്ടീസ് അല്ലെങ്കിൽ GCP IAI ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ ഹാർമോണൈസേഷൻ GCP ICH ഗൈഡ് ലൈൻസ് എന്ന് പറയും. സോ ദിസ് ഈസ് അൻ ഇന്റർനാഷണൽ എത്തിക്കൽ ആൻഡ് സയന്റിഫിക് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ടു ഡിസൈൻ കണ്ടക്ട് പെർഫോമൻസ് മോണിറ്റർ ഓഡിറ്റിംഗ് റെക്കോർഡിംഗ് അനലൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ ക്ലിനിക്കൽ. ഇത്രയും പർപ്പസിനെ കറക്റ്റ് ആയിട്ട് ഒരു ഗൈഡ് ലൈൻസ് തന്നിട്ടുള്ള ഒരു ഒരു പ്രാക്ടീസാണ് അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻസ് ആണ് GCH ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ഗൈഡ് ലൈൻസ്? ഇറ്റ് വിൽ സെർവ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ഇന്റഗ്രിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ സബ്ജക്ട്. സബ്ജക്റ്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി ആണ്, അതല്ലാതെ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്ന ആളുടെ ഇൻട്രസ്റ്റ് അല്ല. സബ്ജക്ട് ആരാണോ പാർട്ടിസിപ്പൻറ്റ് അവരുടെ റൈറ്റ് ഇന്റഗ്രിറ്റി കോൺഫിഡൻഷ്യാലിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് GCH ICH ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. 13 പ്രിൻസിപ്പിൾസുകളാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻ ഒരു ക്ലിനിക്കൽ ട്രയൽ നമ്മൾ നടത്തുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ എത്തിക്കൽ പ്രിൻസിപ്പിൾ ദാറ്റ് ഹാവ് ആൻ ഒറിജിൻ ഇൻ ഡിക്ലറേഷൻ ഓഫ് ഹെലൻസ്കി ഓഫ് വേൾഡ് ഹെൽത്ത് അസോസിയേഷൻ.
ഈ പറയുന്ന ഡിക്ലറേഷൻ പ്രകാരം മാത്രമേ നടത്താൻ പാടുള്ളൂ. ആൻഡ് ദാറ്റ് ആർ കൺസിസ്റ്റന്റ് വിത്ത് ദ ജി സി പി ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് ആൻഡ് അപ്ലിക്കബിൾ ടു റെഗുലേറ്ററി റിക്വയർമെന്റ്. ഓക്കെ, സെക്കൻഡ് വൺ, ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ക്ലിനിക്കൽ ട്രയൽ, ക്ലിനിക്കൽ ട്രയൽ ടീം ഷുഡ് ഫോർസീൻ ദ ഇനീഷ്യേറ്റ് ദ ഫോർസീൻ റിസ്ക് ആൻഡ് ഇൻകൺവീനിയൻസ് ഷുഡ് ബി വെയ്ഡ് അഗൈൻസ്റ്റ് ദ ആന്റിസിപ്പേറ്റഡ് ബെനിഫിറ്റ്സ്. ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് അറിയാം എന്തൊക്കെയാണ് റിസ്ക് ഉണ്ടാവാൻ പോകുന്നത്, പ്രീ ക്ലിനിക്കൽ ഡാറ്റ വെച്ചിട്ട് എന്തൊക്കെയായിരിക്കും ആന്റിസിപ്പേറ്റഡ് ബെനിഫിറ്റ്. അങ്ങനെ നമ്മൾ അത് ഫോർസീൻ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ പ്രൊസീഡ് ടു ദ ക്ലിനിക്കൽ ട്രയൽ ഓൺലി ഇഫ് വി ക്യാൻ ഇനീഷ്യേറ്റ് ദ ക്ലിനിക്കൽ ട്രയൽ ഓർ വി ക്യാൻ കണ്ടിന്യൂ ദ ക്ലിനിക്കൽ ട്രയൽ ഓൺലി ഇഫ് ദർ ഈസ് ആൻ ആന്റിസിപ്പേറ്റഡ് ബെനിഫിറ്റ് ദാൻ റിസ്ക്. നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ബെനിഫിറ്റ് കൂടുതലാണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഡാറ്റ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. തേർഡ് വൺ, റേറ്റ് റൈറ്റ് സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് ദ സബ്ജക്ട് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ദാൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദ സയൻസ് ഓർ സൊസൈറ്റി. ക്ലിനിക്കൽ ട്രയൽ നടക്കുന്നത് സയന്റിഫിക് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഡാറ്റനേക്കാളും ഇമ്പോർട്ടൻ്റ് ആളുടെ സേഫ്റ്റി ആണ്, റൈറ്റ് ആണ്, വെൽബീയിങ് ആണ്. ഫോർത്ത് വൺ, availability of non-clinical and clinical information on investigational product should be adequate to support the clinical trial. ഒരു ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ക്ലിനിക്കൽ ട്രയൽ സേഫ് ആണ്, എഫിക്കസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള പ്രീ ക്ലിനിക്കൽ ആൻഡ് ഓൾറെഡി അവൈലബിൾ ക്ലിനിക്കൽ ഇൻഫർമേഷൻ. അപ്പോൾ അതേ ഡ്രഗിൻ്റെ മുന്നേ നടന്നിട്ടുള്ള ക്ലിനിക്കൽ ഇൻഫർമേഷൻ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് സേഫ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ക്ലിനിക്കൽ ട്രയൽ ഷുഡ് ബി സയന്റിഫിക്കലി സൗണ്ട് ആൻഡ് ഡിസൈഡ് ഇൻ ക്ലിയർ ഡിസ്ക്രൈബ്ഡ് ഇൻ ക്ലിയർ ആൻഡ് ഇൻ ഡീറ്റെയിൽഡ് പ്രോട്ടോകോൾ. പ്രോട്ടോകോൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇത് സയന്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതല്ലാതെ വേറെ നമുക്ക് അൺസയന്റിഫിക്കലായിട്ടുള്ള പല റിലീജിയസ് ബിലീഫോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഉണ്ടാക്കുന്ന ക്ലിനിക്കൽ ട്രയൽ ആവാൻ പാടില്ല. സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഡാറ്റ വെച്ചിട്ടുള്ള ക്ലിനിക്കൽ ട്രയലുകൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ. സിക്സ് വൺ, ട്രയൽ ഷുഡ് ബി കണ്ടക്റ്റഡ് ഇൻ കംപ്ലയൻസ് വിത്ത് ദ പ്രോട്ടോകോൾ ദാറ്റ് റിസീവ്ഡ് ദ പ്രിയർ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് ഓർ ഇൻഡിപെൻഡന്റ് എത്തിക്കൽ കമ്മിറ്റി അപ്രൂവൽ. ഓൾറെഡി എത്തിക്കൽ കമ്മിറ്റിയുടെ ക്ലിയറൻസ് കിട്ടിയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരം മാത്രമേ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു ക്ലിനിക്കൽ ട്രയൽസ് നടത്താൻ പാടുള്ളൂ. അതല്ലാതെ ക്ലിനിക്കൽ ട്രയൽ നടത്തിയതിനു ശേഷം അപ്രൂവൽ എടുക്കല്ല, അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഓൾറെഡി എത്തിക്കൽ കമ്മിറ്റിയുടെ ക്ലിയറൻസ് കിട്ടിയിട്ടുള്ള ആ പ്രോട്ടോകോൾ വെച്ചിട്ട് മാത്രമേ ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്തൊക്കെ രീതിയിലുള്ള മെഡിക്കൽ കെയർ കൊടുക്കുന്നുണ്ടോ, ദ മെഡിക്കൽ കെയർ ഗിവൺ ടു ദ മെഡിക്കൽ ഓർ ദ മെഡിക്കൽ ഡിസിഷൻ മെയ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ദ സബ്ജക്ട് ഷുഡ് ഓൾവേസ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ക്വാളിഫൈഡ് ഫിസിഷ്യൻ. അവിടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്, ഒരു ഫിസിഷ്യനാണ്. ഹു വിൽ ഡിസൈഡ് അൾട്ടിമേറ്റ് ഏത് രീതിയിലുള്ള മെഡിക്കൽ കെയർ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ആൻഡ് ഓൾ ദ ഇൻഡിവിജ്വൽ ഓർ ഹു ആർ ഇൻവോൾവ്ഡ് ഇൻ ദ ക്ലിനിക്കൽ ട്രയൽ ഷുഡ് ബി അഡിക്വേറ്റ്ലി ക്വാളിഫൈഡ് എഡ്യൂക്കേറ്റഡ് ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ആസ് പെർ ദ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ബി എസ് സി നേഴ്സിംഗ്. ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എം ബി ബി എസ് എം ഡി പോലെയുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം. വെറുതെ ഒരു പേപ്പറിൽ ഡിഗ്രി മാത്രം പോരാ, ക്വാളിഫൈഡ് ആയിരിക്കണം, ട്രെയിനിങ് ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇൻഫോംഡ് കൺസേൺ, ദാറ്റ് ഈസ് അനദർ മാൻഡേറ്ററി തിങ്. ആദ്യം തന്നെ ഇൻഫോംഡ് കൺസേൺ ഉണ്ടായിട്ടുള്ള പാർട്ടിസിപ്പൻസിൽ മാത്രമേ എക്സ്പീരിയൻസ് നടത്താൻ പാടുള്ളൂ. ആൻഡ് ഓൾ ദ ഇൻഫർമേഷൻ ഷുഡ് ബി റെക്കോർഡ് ഹാൻഡിൽഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ ബി അക്യുറേറ്റ്ലി റിപ്പോർട്ടിംഗ് ഇന്റർപ്രറ്റിംഗ് ആൻഡ് വെരിഫിക്കേഷൻ. വെരിഫിക്കേഷൻ അത്രയും അക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് റെക്കോർഡ് ഷുഡ് ബി ഡൺ ടു പ്രൊട്ടക്ട് റെസ്പെക്ടിങ് ദ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അൾട്ടിമേറ്റ് അവരുടെ പ്രൈവസി കോൺഫിഡൻഷ്യാലിറ്റി അതെല്ലാം മാനിച്ചുകൊണ്ട് മാത്രമേ ക്ലിനിക്കൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ദ പ്രൊഡക്റ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ ക്ലിനിക്കൽ ട്രയൽ ഷുഡ് ബി സ്റ്റോർഡ് മാനുഫാക്ചേർഡ് ഹാൻഡിൽഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസുമായി ഫോളോ ചെയ്തിട്ടുള്ള മെത്തേഡിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റ് മാത്രമേ ക്ലിനിക്കൽ ട്രയലിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ദ സിസ്റ്റം വിത്ത് പ്രൊസീജിയർ ദാറ്റ് അഷ്യൂർ ദ ക്വാളിറ്റി ഓഫ് എവറി ആസ്പെക്ട് ദ ട്രയൽ ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ്. ഈ പറയുന്ന ഇത്രയും പറഞ്ഞ 12 കാര്യങ്ങൾ അതിൽ യൂസ് ചെയ്യുന്ന പ്രൊസീജിയറുകളൊക്കെ
അതിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊസീജിയർ മാത്രമേ നമ്മൾ നടത്താൻ പാടുള്ളൂ, സിസ്റ്റം നടത്താൻ പാടുള്ളൂ. ദീസ് ആർ ദ ഡിഫറെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഐ സി എച്ച് GCP ICH ഗൈഡ്ലൈൻസ്, ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ്, ഇന്റർനാഷണൽ ഹാർമണൈസേഷൻ, ഓക്കെ, കൗൺസിൽ ഫോർ ഹാർമണൈസേഷൻ ഗൈഡ്ലൈൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ക്ലിനിക്കൽ ട്രയൽ. അപ്പോൾ ഈ ഒരു പോർഷനിൽ എന്താണ് ക്ലിനിക്കൽ ട്രയൽ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം, ഫേസസ് ഓഫ് ക്ലിനിക്കൽ ട്രയൽ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം, കാരണം ഫേസസ് ഓഫ് ക്ലിനിക്കൽ ട്രയൽ സ്ഥിരമായിട്ട് ചോദ്യം കണ്ടിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടുഡേ സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.